ഞാനെന്താ പറയേണ്ടത് നിങ്ങൾ ചോദിക്കുന്നതാണെങ്കിൽ പറയാം സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ഞാനെന്നല്ല ഏത് സ്ഥാനാർത്ഥിയും നൂറ് ശതമാനം വിജയപ്രതീക്ഷ ഉണ്ടായിരിക്കണം അല്ലാതെ ചിലപ്പം എന്നുള്ള ഒരു സംഭവമില്ല നൂറ് ശതമാനം വിജയപ്രതീക്ഷയുണ്ട് ഇന്നിവിടെ വളരെ യാദർച്ഛികമായി പുനലൂരെന്നു തന്നെയാണ് ഈ ഇലക്ഷൻ പ്രചരണം എനിക്ക് ആരംഭിക്കാൻ കഴിഞ്ഞത് പുനലൂരെന്ന് പറഞ്ഞാൽ ശരിക്കും കലയും കൂടെ ഒരു സ്ഥലമാണ് കെ പി എസ് സിയുടെ ആദ്യകാല സെക്രട്ടറി രാജഗോപാലൻ നായർ സാർ അദ്ദേഹത്തിൻ്റെ സ്ഥലമാണ് ഈ പുനലൂർ ആ കാലഘട്ടത്തിൽ എത്ര ഇത്രയും എതിർ ഉള്ള സമയത്ത് കെ പി എസ് സിയെ പോലെയുള്ള ഒരു ട്രൂപ്പിനെ സംഘടിപ്പിച്ച് ലോക ഈ കേരളം മുഴുക്ക കൊണ്ടു നടന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ മാറ്റാൻ ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനം നടത്തി വിജയിച്ച ഒരാളാണ് രാജഗോപാലൻ നായർ സാർ അദ്ദേഹത്തിൻ്റെ സ്ഥലമാണ് ഇവിടുന്ന് ആണ് ശരിക്കും പറഞ്ഞാൽ കെ പി എസ് സിയുടെ ഉത്ഭവം എന്ന് വേണമെങ്കിൽ പറയാം അത്രമാത്രം ബേസുള്ള ഒരു സ്ഥലമാണ് അവിടെ വെച്ച് തന്നെ ഇങ്ങനെയുള്ള ഒരു ആരംഭം കുറിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ നിമിത്തം നല്ല നിമിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിടിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പിടിച്ചെടുക്കാനല്ലാതെ പിന്നെ ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ട് വിടാൻ ആരെങ്കിലും ചെയ്യൂ അതെല്ലാം പിടിച്ചെടുത്ത് തന്നെ ആകും അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രബലമായ രണ്ടാം തവണയും ചരിത്രത്തിലാദ്യമായിട്ട് ഭരിക്കുന്ന ഭരണം കൈയാളുന്ന ഈ ഒരു എൽ ഡി എഫ് ഗവർമെൻറ്റ് ഒരു തീരുമാനമെടുത്താൽ അത് വെറുതെ ഏതെങ്കിലും ഒരു തീരുമാനമായിരിക്കില്ല അതിനകത്ത് ശാസ്ത്രീയമായിട്ടും പഠനത്തിൻ്റെയൊക്കെ ഫലമായിട്ടായിരിക്കും അപ്പോൾ നമുക്കിനി കാണാൻ പോകുന്ന പൂരം നമ്മളിങ്ങനെ പറയുന്നില്ല നമുക്ക് പയറ്റാം ഇല്ല വളരെ ആവേശപരമായിട്ടുള്ള സ്വീകരണമായിരുന്നു അപ്പം ശരിക്കും എൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം എലക്ഷൻ നിൽക്കുന്ന സമയത്ത് ഇന്നസെൻ്റ് ചേട്ടൻ എം പി ആണ് അദ്ദേഹം കൊല്ലത്ത് വന്നിട്ട് ഇങ്ങനെ എൻ്റെ പ്രവർത്തനത്തിൽ ഇങ്ങനെ പങ്കാളിയായപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു സംശയം ചോദിച്ചു ഈ നമ്മളെ സിനിമ എന്നുള്ള നിലയിലാണോ ഇവരെല്ലാം ഇത്ര ആവേശമായിട്ട് എന്നെ നോക്കുന്നതും കൈ കാണിക്കുന്നതും ചിരിക്കുന്നതും കൈപിടിക്കുന്നതും ഒക്കെ ഇതൊക്കെ ഓട്ടായി മാറുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്കൊരു ഉപദേശം അന്ന് തന്നു നമ്മൾ സൂക്ഷിച്ചു നോക്കണം അവരുടെ മുഖം വെറുതെ ഒരു കൈകാണിപ്പാണെങ്കിൽ ഓട്ടല്ല ഹൃദയത്തിൽ നിന്നുള്ളൊരു ഒരു കൈ കാണിപ്പാണെങ്കിൽ വോട്ടാണ് അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം ഗംഭീരമായ ഭൂരിപക്ഷം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വോട്ടെന്ന് നിശ്ചയിച്ചവരൊക്കെ വോട്ട് തന്നെ ചെയ്തു ഇന്നിപ്പോൾ പുനരു തുടക്കമാണ് എല്ലാവരും കൈ കാണിച്ചതും കൈപിടിച്ചതും കൂടെ നിന്ന് ഫോട്ടോ എടുത്തുമൊക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെയാണെന്ന് നൂറ് ശതമാനം ഞാനും ഓർപ്പിക്കുന്നു ആ രാഷ്ട്രീയ ചൂട് കൂടിയപ്പം മറ്റേ ചൂട് ഇച്ചിരി കുറങ്ങെന്ന് തോന്നുന്നു കാര്യം ഞാൻ അറിയുന്നില്ല ചൂട് അത്രമാത്രം ഇതൊക്കെ ഒരു വലിയ അനുഭവമാണ് കാര്യം ചെറിയ ഒരു മത്സരമല്ല ഇപ്പോൾ നാടിനാവശ്യമായിട്ടുള്ള ഒരു വിജയം ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാര്യം ഒരു എം പി വെച്ചിട്ട് തന്നെ നമ്മൾ ഇത്രയും പോരാടിയ സ്ഥിതിക്ക് ഇനി കൂടുതൽ അതായത് പത്തൊമ്പതോ ഇരുപതോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള എം പിമാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കേരളത്തിൻ്റെ ഗുണത്തിനാണ് കേരളത്തിൻ്റെ ഭാവിക്കാണ് കേരളത്തിൻ്റെ നിലനിൽപ്പിനാണ് അപ്പോൾ അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു എലക്ഷനാണിത് വോട്ടർമാരോട് പറയാനുള്ളത് അരുവാൾ ചുറ്റുക നക്ഷത്രം ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക ബാക്കി നമുക്ക് പിന്നെ കാണാം അത് പലതരത്തിലും നോക്കി അഴിമതി നോക്കി നടക്കുന്നില്ല മതേതരത്വം ഇല്ലായ്മ നോക്കി നടക്കുന്നില്ല സ്വജനപക്ഷവാദം നോക്കി നടക്കുന്നില്ല വികസനം ഇല്ലായ്മ നോക്കി നടക്കുന്നില്ല അങ്ങനെ അവരെല്ലാവരോട് തീരുമാനിച്ച് പഴയ ഒരു സാധനം ഉണ്ടല്ലോ കാണാനില്ല അയാൾ സിനിമയിൽ പോകും നാടകത്തിൽ പോകും എന്നൊക്കെ അതെടുത്ത് പ്രയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് എത്ര കാലമായിട്ട് പ്രയോഗിക്കുന്നു എന്നിട്ട് ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ടോ എല്ലാവരും ഇപ്പോൾ പണ്ടൊക്കെ അങ്ങനെയല്ല ഇപ്പോൾ എന്നെ കാണുമ്പം എം എൽ എ കാണാനില്ലെന്ന് പറഞ്ഞത് അവർക്ക് തന്നെ ചെയ്യാം കാര്യം അറിയാം വേറെ എന്തെങ്കിലും വരട്ടെ ഞാനും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ വേണ്ടി ആരാ ശക്തനായിട്ടുള്ള എതിരാളി അല്ലാത്തത് എല്ലാവരും ശക്തനായിട്ടുള്ള എതിരാളി തന്നെയാണ് രണ്ടു കൂട്ടത്തിലും അവർ വിശ്വസിക്കുന്നു ഏറ്റവും നല്ല സ്ഥാനാർത്ഥി അവരുടേതാണെന്ന് നമ്മളും അതുതന്നെ വിശ്വസിക്കുന്നു അതെ അപ്പം നമുക്ക് കാര്യം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ വളരെ ഒരുപാട് അനുഭവങ്ങളും എക്സ്പീരിയൻസും ഒക്കെ ഉള്ള ഒരു കാലഘട്ടമായിരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് വെച്ചത് ഒരിക്കലും അത് ഞാൻ പറയത്തില്ല കാര്യം അവർക്ക് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് പഴയ പോലെ അല്ല ഇപ്പോൾ എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള ധാരണകളൊക്കെ ഉണ്ട് അപ്പോൾ ചെന്ന് പോയിട്ട് ഒരു കട ഉത്കാടനത്തിന് പോലെ നമുക്ക് പിന്നെ രാഷ്ട്രീയ പ്രചരണത്തിന് വിളിക്കാൻ പറ്റില്ല അവരാരെങ്കിലും സമനസ്ഥാല വരുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നുള്ളല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരെയും നിർബന്ധിക്കാൻ പാടില്ല ആ രാഷ്ട്രീയം മാറിക്കഴിഞ്ഞു